പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ടോപ്പിക് ഇതാണ്. നിങ്ങൾ നിങ്ങളുടെ ഭൂതകാലമല്ല. ജാക്ക് കാൻഫീൽഡിൻ്റെ വാക്കുകളൊന്നും നമുക്ക് കേട്ടു നോക്കാം. ജീവിതത്തിൽ ബലിയാടുകളാക്കപ്പെട്ടവരാണ് തങ്ങളെന്ന് ധാരാളം ആളുകൾ കരുതുന്നുണ്ട്. അവർ മിക്കപ്പോഴും കഴിഞ്ഞകാല സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കും. പലപ്പോഴും അത് ദ്രോഹിക്കുന്ന മാതാപിതാക്കൾ, താളം തെറ്റിയ കുടുംബ പശ്ചാത്തലം തുടങ്ങിയവയായിരിക്കും. ഏതാണ്ട് 85% കുടുംബങ്ങളും ഇങ്ങനെയൊക്കെയാണെന്ന് മനഃശാസ്ത്രജ്ഞർ പറയുന്നു. അതിനാൽ ഇത് നിങ്ങളുടെ മാത്രം സവിശേഷമായ ഒരു സ്ഥിതിയൊന്നുമല്ല. എൻ്റെ മാതാപിതാക്കൾ മദ്യപാനികളായിരുന്നു. അച്ഛൻ എന്നെ ഉപദ്രവിക്കാറുണ്ട്. എനിക്ക് 6 വയസ്സുള്ളപ്പോൾ അമ്മ വിവാഹമോചനം നേടിപ്പോയി. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഏതാണ്ട് ഇതുപോലെയൊക്കെ ആയിരിക്കും മിക്കവരുടെയും കഥകൾ. യഥാർത്ഥ ചോദ്യം ഇതാണ്: ഇപ്പോൾ നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നു? ഇപ്പോൾ നിങ്ങൾ എന്താണ് തിരഞ്ഞെടുക്കുന്നത്? കാരണം ഒന്നുകിൽ നിങ്ങൾക്ക് കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ തന്നെ മനസ്സു കേന്ദ്രീകരിച്ചുകൊണ്ട് തുടരാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വേണമെന്നാഗ്രഹിക്കുന്നുവോ അതിലേക്ക് മനസ്സ് കേന്ദ്രീകരിക്കാം. വേണമെന്നാഗ്രഹിക്കുന്നതിലേക്ക് മനസ്സ് കേന്ദ്രീകരിച്ച് തുടങ്ങിയാൽ വേണ്ടാത്ത കാര്യങ്ങൾ കൊഴിഞ്ഞു പോകാൻ തുടങ്ങും. വേണ്ട കാര്യങ്ങൾ വികാസം പ്രാപിക്കുകയും മറ്റുള്ളവ അപ്രത്യക്ഷമാവുകയും ചെയ്യും. ഫ്രെൻഡിസ് മൾഫോർഡിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ജീവിതത്തിൻ്റെ ഇരുണ്ട വശങ്ങൾ മാത്രം മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഴിഞ്ഞകാല ജീവിതത്തിലെ ദൗർഭാഗ്യങ്ങളും നിരാശകളും വീണ്ടും വീണ്ടും മനസ്സിൽ അലയടിക്കുന്ന ഒരു വ്യക്തി ഭാവിയിലും അത്തരത്തിലുള്ള ദൗർഭാഗ്യങ്ങളും നിരാശകളും വന്നു ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. ഭാവിയിൽ ഭാഗ്യദോഷങ്ങൾ മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുള്ളൂ എങ്കിൽ അത്തരം ഭാഗ്യദോഷങ്ങൾ നിങ്ങൾ ചോദിച്ചു വാങ്ങുകയാണ്. അത് തീർച്ചയായും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അന്നത്തെ കഷ്ടതകളിൽ മനസ്സ് കേന്ദ്രീകരിച്ചു കൊണ്ടിരുന്നാൽ ഇപ്പോൾ നിങ്ങൾ അത്തരം കഷ്ടതകൾ നിറഞ്ഞ സാഹചര്യങ്ങളെ സ്വന്തം ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തും. കഴിഞ്ഞുപോയത് എന്തോ ആകട്ടെ, വിട്ടുകളയുക. നിങ്ങൾക്കു വേണ്ടി നിങ്ങൾ അത് ചെയ്യണം. കഴിഞ്ഞകാല സംഭവങ്ങളുടെ പേരിൽ ആരോടെങ്കിലും പകയോ വൈരാഗ്യമോ മനസ്സിൽ വെച്ച് പുലർത്തിയാൽ അതിൻ്റെ ദോഷം അനുഭവിക്കുക നിങ്ങൾ മാത്രമായിരിക്കും. നിങ്ങൾ അർഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കുവാൻ നിങ്ങൾക്കു മാത്രമേ കഴിയൂ. വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് ബോധപൂർവം മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ നന്മയുടെ വികാരങ്ങൾ നിങ്ങൾ പ്രസരിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ആകർഷണ നിയമം പ്രതികരിക്കും. ഒരു തുടക്കം കുറിക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിലൂടെ നിങ്ങൾ ആ മാന്ത്രിക ശക്തിയെ കെട്ടഴിച്ചു വിടുകയാണ്. ഡോക്ടർ ഫ്രെഡ് അലൻവുൾഫ് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളൊരു പക്ഷേ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, കൊള്ളാം, നല്ല കാര്യം, പക്ഷേ എനിക്കത് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ എന്നെ അവർ അനുവദിക്കില്ല, അതുമല്ലെങ്കിൽ ഞാനത് ചെയ്യുവാൻ അയാൾ ഒരിക്കലും അനുവദിക്കില്ല, എൻ്റെ കയ്യിൽ അത്രയ്ക്ക് പണമൊന്നുമില്ല, അത് ചെയ്യാൻ കരുത്തുള്ള ആളല്ല ഞാൻ, അത് ചെയ്യാൻ തക്കവണ്ണം പണക്കാരനല്ല ഞാൻ, എനിക്കത് സാധിക്കില്ല, എനിക്കത് സാധിക്കില്ല, എനിക്കത് സാധിക്കില്ല, അങ്ങനെ പോകും. ഓരോ എനിക്കത് സാധിക്കില്ല പ്രസ്താവനയും ഒരു സൃഷ്ടിയാണ്. എനിക്കത് സാധിക്കില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ പറയുന്നതിനെക്കുറിച്ച് ബോധവാനാകണം. അങ്ങനെ പറയുന്നതിലൂടെ നിങ്ങൾ സൃഷ്ടിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ല കാര്യമാണ്. ഡോക്ടർ വോൾഫ് നൽകുന്ന ഈ അതിശക്തമായ ഉൾക്കാഴ്ച മറ്റെല്ലാ ആചാര്യന്മാരും ഇതേ പ്രാധാന്യത്തോടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനെന്ന് നിങ്ങൾ പറയുമ്പോൾ അതിനെ തുടർന്ന് വരുന്ന വാക്കുകൾ അതീവ ശക്തിയോടെ ഒരു സൃഷ്ടിക്കുള്ള ആഹ്വാനമാകുന്നു. കാരണം നിങ്ങളത് വാസ്തവമാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. ദൃഢതയോടെയുള്ള ഒരു പ്രസ്താവനയാണ് അത്. അതുകൊണ്ട് ഞാൻ തളർന്നുപോയി, ഞാൻ തകർന്നുപോയി, ഞാൻ രോഗിയാണ്, ഞാൻ വൈകിപ്പോയി, ഞാൻ പൊന്നത്തടിയനാണ്, ഞാൻ കിഴവനാണ് എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ഭൂതം പറയുന്നു, താങ്കളുടെ ആഗ്രഹം എനിക്കുള്ള ആജ്ഞയാണെന്ന്. ഇത് അറിയാമെന്നിരിക്കെ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള ആ വാക്ക്, ഞാൻ എന്ന വാക്ക്, നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ പ്രയോഗിച്ചുകൂടെ? ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എനിക്ക് കിട്ടുന്നു. ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഞാൻ ധാരാളം സമ്പത്തുള്ളയാളാണ്. ഞാൻ പൂർണ്ണ ആരോഗ്യമുള്ള വ്യക്തിയാണ്. ഞാൻ എപ്പോഴും കൃത്യസമയം പാലിക്കും. ഞാൻ നിത്യ യൗവനം നേടിയിട്ടുണ്ട്. ഞാൻ സദാ ഊർജസ്വലനാണ്. എന്നിങ്ങനെയൊക്കെ ആയാലെന്താ? ചാൾസ് ഹാനൽ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ കീ സിസ്റ്റം എന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു: ഒരു മനുഷ്യൻ ആഗ്രഹിക്കാവുന്ന എല്ലാ കാര്യങ്ങളെയും സംയോജിപ്പിക്കുന്ന ഒരു പ്രമാണീകരണമുണ്ട്. അത് എല്ലാ കാര്യങ്ങൾക്കും തമ്മിൽ ഒരു ലയം സൃഷ്ടിക്കുന്നു. ഇതിനു കാരണം ഈ പ്രമാണീകരണം കർശനമായും സത്യത്തോട് പൊരുത്തപ്പെടുന്നതായിരിക്കും. സത്യം പ്രത്യക്ഷമാകുമ്പോൾ എല്ലാ വിധത്തിലുള്ള തെറ്റുകളും പൊരുത്തക്കേടുകളും മാഞ്ഞു പോയേ തീരും. അദ്ദേഹം പറയുന്ന ആ പ്രമാണീകരണം ഇതാണ്: ഞാൻ പൂർണ്ണതയുള്ള ഉദാത്തമായ മികവുള്ള വ്യക്തിയാണ്. എന്നിൽ കരുത്തും ശക്തിയുമുണ്ട്. സ്നേഹവും പൊരുത്തവും സന്തോഷവുമുണ്ട്. നിങ്ങൾ വേണമെന്നാഗ്രഹിക്കുന്നവയെ അദൃശ്യമായ അവസ്ഥയിൽ നിന്ന് ദൃശ്യമായി മാറ്റുക പ്രയാസമുള്ള പണിയാണെന്ന് തോന്നുന്നുവെങ്കിൽ ഈ എളുപ്പവഴി പരീക്ഷിച്ചു നോക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ പരമമായ വസ്തുതയായി കാണുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രകാശവേഗത്തിൽ സാക്ഷാത്കരിക്കപ്പെടും. നിങ്ങൾ ആവശ്യപ്പെടുന്ന നിമിഷത്തിൽ അത് പ്രപഞ്ചത്തിൻ്റെ ആത്മീയ മണ്ഡലത്തിലെ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ആ മണ്ഡലം എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും വിഭാവനം ചെയ്യുകയും അത് യഥാർത്ഥമാണെന്ന് സ്വയം മനസ്സിലാക്കുകയും ചെയ്താൽ പിന്നെ അത് സാക്ഷാത്കരിക്കുമെന്ന കാര്യത്തിൽ സംശയമേയില്ല.
ഹെൻറി ഫോർഡ് തന്റെ മോട്ടോർ വാഹനം എന്ന ആശയം ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ചപ്പോൾ ചുറ്റുമുള്ളവർ പരിഹസിച്ചു. ഇയാൾ ഒരു ഭ്രാന്തൻ ആശയവും കൊണ്ട് നടക്കുകയാണെന്ന് അവരെല്ലാം കരുതി. പക്ഷേ അദ്ദേഹത്തെ പരിഹസിച്ച ആളുകൾക്ക് അറിയാത്ത കാര്യം ഹെൻറി ഫോർഡിന് അറിയാമായിരുന്നു. അദ്ദേഹത്തിന് രഹസ്യം അറിയാമായിരുന്നു, പ്രപഞ്ചത്തിന്റെ നിയമം അറിയാമായിരുന്നു. നിങ്ങൾക്ക് സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം, അല്ലെങ്കിൽ സാധിക്കില്ല എന്ന് തോന്നുന്നുണ്ടാവാം. രണ്ട് തോന്നലും ശരിയാണ്. നിങ്ങൾക്ക് സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? എങ്കിൽ ആ അറിവ് കൊണ്ട് എന്തും നേടാനാവും, ചെയ്യാൻ കഴിയും. മുൻപ് നിങ്ങൾ സ്വന്തം കഴിവിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലായിരിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അത് ശ്രേഷ്ഠമായ മനസ്സാണ് നിങ്ങളുടേതെന്ന്. ഈ ശ്രേഷ്ഠമായ മനസ്സുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും സാക്ഷാത്കരിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ഏത് കണ്ടുപിടുത്തവും, ഏത് പ്രചോദനവും, ഏത് ഉത്തരവും, ഏത് കാര്യവും സാധ്യമാകും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ചെയ്യാൻ കഴിയും. വാക്കുകളാൽ വിവരിക്കാൻ ആവാത്ത ഒരു വിശിഷ്ട പ്രതിഭയാണ് നിങ്ങൾ. ഇത് നിങ്ങളോട് തന്നെ പറയുക. യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണെന്ന് സ്വയം തിരിച്ചറിയുക. മൈക്കിൾ ബെർണാർഡ് ബെക്വിത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ഇതിനെന്തെങ്കിലും പരിധിയുണ്ടോ? യാതൊന്നുമില്ല. നമുക്ക് പരിധികളില്ല, പരിമിതികളുമില്ല. ഈ ഭൂമുഖത്തെ ഓരോ വ്യക്തിയിലുമുള്ള കഴിവും പ്രാഗല്ഭ്യവും വരപ്രസാദങ്ങളും പരിധിയില്ലാത്തതാണ്.